ഇപ്പോൾ തന്നെ നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ആ കറിയുടെ ആ ഒരു ചെറിയ ജീരകത്തിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു പുളിയുടെയും എല്ലാത്തിൻ്റെയും ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു തമിഴ്നാട് സ്റ്റൈൽ കറിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വഴുതനങ്ങ പുളി ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ചോറിൻ്റെ കൂടെയൊക്കെ തന്നെ നല്ലൊരു കോമ്പി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യൂ. ആദ്യം തന്നെ നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഒരു 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു സവോള, ഒരു മീഡിയം സൈസിലുള്ള ഒരു സവോളയാണ്, ചെറുങ്ങനെ അരിഞ്ഞു വെച്ചതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുങ്ങനെ എന്ന് മീൻസ് കനം കുറച്ചിട്ട് കേട്ടോ, പെട്ടെന്ന് വഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉള്ളി നമ്മൾ ബാക്കിയുള്ള കറികളിലേക്കൊക്കെ തന്നെ വഴറ്റിയെടുക്കില്ലേ, അതുപോലെ തന്നെ ഇതിന് നന്നായിട്ടൊന്ന് വഴഞ്ഞു വരണം കേട്ടോ, നന്നായിട്ടൊന്ന് കുഴഞ്ഞു വരണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിങ്ങ് ഇതൊന്ന് കളറൊന്നിങ്ങ് മാറുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളി ഒന്നിങ്ങ് വഴഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി ഇപ്പോൾ നന്നായി ഒന്ന് വഴഞ്ഞു കിട്ടിയിട്ടുണ്ട്, ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ 6 വെളുത്തുള്ളി ചെറുങ്ങനെ കട്ട് ചെയ്തതും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെയും ഒരു പച്ചച്ചുറി ഒന്ന് മാറ്റിയെടുക്കണം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പഴുത്തിട്ടുള്ള തക്കാളിയാണ് കേട്ടോ നമുക്ക് ചേർത്തിട്ട്. ഇത് നന്നായിട്ടൊന്ന് കുഴമ്പ് പരുവത്തിന് തന്നെ ആക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് വെന്ത് ഉടച്ച പോലെ തന്നെ നമുക്ക് തക്കാളിയും വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയും ഉള്ളിയും ഒക്കെ തന്നെ നന്നായിട്ടൊന്ന് വെന്ത് ഒരു കുഴമ്പ് പരുവത്തിന് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. നമ്മൾ പച്ചമുളക് ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഈ ഉള്ളിയിലും തക്കാളിയിലും എല്ലാം നന്നായിട്ടൊന്ന് പിടിപ്പിച്ചെടുക്കണം. കാരണം ഇതിൻ്റെ ഒരു പച്ചച്ചോവി ഒന്ന് മാറ്റിയെടുക്കണം. ഈ കുറച്ച് വെച്ചിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഈ ഒരു ഇപ്പോൾ ചട്ടിപ്പോൾ നന്നായിട്ട് ചൂടായിരിക്കാവല്ലോ, ഈ ചൂടത്തിനെ വെച്ച് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് പരുവപ്പെടുത്തിയെടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മസാല കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കറിയുടെ ആ ഒരു ടേസ്റ്റ് തന്നെ പോവും. ഇനിത് നമ്മളൊന്ന് തണുത്ത് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം. നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടിപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ചൂടുള്ള ഒരു പാത്രത്തിൽ നിന്ന് ചൂടൊന്ന് പോകാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഈ പാത്രത്തിൽ തന്നെ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ മേളം ചൂടിലായാലും മസാലപ്പൊടികൾ കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്ന തക്കാളി ഉള്ളിയുടെ ആ ഒരു മസാലക്കൂട്ട് ഇപ്പോൾ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് അരച്ചെടുക്കാനുള്ള മിക്സിയിലെ ജാറിലോട്ടേക്ക് ഇനി മാറ്റാം. അതിൽ കുറച്ചൊരു മസാലയുടെ ഒരു പൊടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ തയ്യാറാക്കി എടുത്ത പാത്രത്തിൽ, അതുകൊണ്ട് ഞാൻ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് ഇങ്ങ് കഴുകി ഇതിലേക്കാണ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം തണുത്ത വെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചൂടാറി കിട്ടുകയും ചെയ്യും. ഇനി നമ്മൾ ആ ഒരു വെള്ളത്തോടൊക്കെ തന്നെയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/2 സ്പൂൺ അതായത് നിറച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ, 1/2 സ്പൂൺ തേങ്ങയും കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലൊരു പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കാം. നമ്മളിപ്പോൾ ആ ഒരു ഉള്ളി തേങ്ങ എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു മസാല നന്നായിട്ടൊന്ന് അരച്ച് പരുവപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വഴുതന ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. ഇവിടെ നമ്മൾ സാമ്പാർ വഴുതന എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്ന ചെറിയ സൈസുള്ള വഴുതനയല്ലേ, ഇതാണ് ഈ കറിക്ക് എടുക്കേണ്ടത്. അത് ഞാനിവിടെ ഒരു 7 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തണ്ടോട് കൂടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ തണ്ട് എടുത്തിട്ടില്ല, കുറച്ച് തണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് തണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളിപ്പോൾ വഴുതന ഇതിലേക്ക് എടുക്കുന്നത്. അതിനുശേഷം നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൽ പുഴുണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം അത് നമ്മൾ മുഴുവനായിട്ട് തന്നെയാണ് കറിയിൽ ഇടാൻ പോകുന്നത്, അതുകൊണ്ടാണ്. ഇനി അപ്പോൾ ഇതിൻ്റെ അകത്തേക്കൊക്കെ നന്നായിട്ടൊന്ന് മസാല പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ ഈ ഒരു സൈഡിലെ താഴെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കത്തി ഉപയോഗിച്ചിട്ട് ഒന്നിങ്ങ് കീറി കൊടുക്കണം. നമുക്ക് 4 ഭാഗമായിട്ടൊന്ന് കീറി കൊടുക്കാം.
അതിനർത്ഥം ഇത് മുഴുവനായിട്ട് ഇങ്ങനെ പോകുന്നിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കീറി കൊടുത്തിട്ടേ ഉള്ളൂ. അകത്ത് നന്നായിട്ടൊന്ന് മസാല കീറി പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എല്ലാം തന്നെ നമുക്ക് എല്ലാ വഴുതനും നമുക്കൊന്ന് ആദ്യം കീറിയെടുക്കാം. നമ്മളിപ്പോൾ എല്ലാ വഴുതനും തന്നെ ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ എണ്ണയിലേക്ക് ചെറുങ്ങനെയൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. കാരണം നമ്മളിപ്പോൾ കഴുകി കുറച്ച് വെള്ളം ഉണ്ടാവും, അതുകൊണ്ട് അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. വെള്ളം നന്നായിട്ടൊന്ന് പോക്കിയതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് വെക്കാൻ, അല്ലെങ്കിൽ നന്നായിട്ട് പൊട്ടിത്തെറിക്കും. അതുപോലെ തന്നെ ഇത് നമുക്ക് വഴറ്റിയെടുക്കാനുള്ള ആ ഒരു സമയമാവുമ്പം ഇത് കീറി കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ വഴുതനങ്ങ പെട്ടെന്ന് തന്നെ കറുത്ത് പോകാനും ചാൻസ് ഉണ്ട്. നമുക്ക് ഈ ഒരു എണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ നന്നായിട്ടൊന്ന് വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് കറി റെഡിയാക്കിയെടുക്കാം. ആദ്യം തന്നെ നമ്മളിതിലേക്കുള്ള താളിപ്പാണ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഇപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. 3 വറ്റൽമുളക് ഒന്ന് കീറിയിട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില, 4 ചെറിയ ഉള്ളി ചെറുങ്ങനെ മുറിച്ചതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ചെറിയ ഉള്ളിയുടെ ആ ഒരു പച്ചച്ചവ ഒന്ന് മാറണം, അല്ലെങ്കിൽ നമ്മുടെ കറിയിൽ അത് ചെറിയ ഉള്ളി വല്ലാതെ ഇങ്ങനെ കടിക്കുന്ന പോലെ വരും കേട്ടോ. അതുകൊണ്ട് ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളിയുടെ ആ ഒരു പച്ചച്ചവ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയുടെ അളവ് കൂടിപ്പോകരുത്, കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും കേട്ടോ. ഒരു കുറച്ച് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി, ചെറുങ്ങനെ ഒരു ടേസ്റ്റ് മതി. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഉള്ളിയുടെ പേസ്റ്റ് നമുക്ക് ഇനി നേരെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്നിങ്ങ് യോജിപ്പിച്ചെടുക്കണം. ഇനി നമ്മുടെ ഈ ഒരു ഉള്ളി പേസ്റ്റൊക്കെ തന്നെ ആ ഒരു താളിപ്പിൽ ഒന്ന് കിടന്ന് ഒന്നിങ്ങ് റെഡിയായി വരണം. അതായത് എണ്ണയൊന്ന് തെളിഞ്ഞ് വരണം. നമുക്കിതൊരു 3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് അതും കുറഞ്ഞ തീയിലിട്ട് ഒന്നിങ്ങ് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ 3 മിനിറ്റ് നമ്മുടെ ആ ഒരു മസാലക്കൂട്ട് നന്നായിട്ടൊന്ന് തിളച്ചു വന്നു. ശ്രദ്ധിക്കണം, കാരണം ഇത് നന്നായിട്ടൊന്ന് തെറിച്ചു വരും കേട്ടോ. കാരണം ഇത് അത്രയും കുഴമ്പ് പരുവത്തിനുള്ള കറി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് തെറിച്ചു വരും ഇത് ചൂടാവുന്ന സമയത്ത്. ഇനി നമുക്കിതിലേക്ക് ഒരു 4 നാരങ്ങ വലുപ്പത്തിന് ഉള്ള പുളിയാണ്, അത് നന്നായിട്ടൊന്ന് വെള്ളത്തിലൊന്ന് കുതിർത്തതിന് ശേഷം പിഴിഞ്ഞെടുത്തിരിക്കുകയാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കറിയുമായിട്ട് നമ്മുടെ പുളിവെള്ളവും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. നമ്മുടെ ആ ഒരു പുളിവെള്ളവും ജസ്റ്റ് ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്കുള്ള ഈ ഒരു ചെറിയൊരു കഷ്ണം ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. ആ ഒരു പുളിയുടെ ടേസ്റ്റും എരിവിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മളിപ്പം ഇതിലേക്ക് വഴുതനങ്ങ ചേർക്കുന്ന സമയത്തും ഒരു കുറഞ്ഞൊരു പുളിരസം പോലെയല്ലേ ഇതിലുള്ളത്. അപ്പം ആ ഒരു ടേസ്റ്റും എല്ലാം തന്നെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിനിപ്പം ഈ ഒരു ചൂടത്ത് കിടന്നതങ്ങ് അലിഞ്ഞോളും. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു കറിയുടെ അനുസരിച്ച് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ചപ്പാത്തിയിലേക്കൊക്കെ ആണെങ്കിൽ ഒരു കുറച്ചൊരു ഇതായി ഒരു കട്ടിപ്പായിട്ടുള്ള ഈ ഒരു കൺസിസ്റ്റൻസി വേണ്ടി വരും. ചോറിലേക്കാണെങ്കിൽ ഒരു ഒഴിച്ചുകറിയുടെ പരിവാവേണ്ടി വരും. അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒഴിച്ചുകറിയുടെ ആ ഒരു പരുവത്തിനാണ് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഒന്ന് വഴറ്റി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്കിനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ ഒരു വഴുതനങ്ങയുടെ നമ്മൾ നേരത്തെ കീറിയിട്ടല്ല ഇട്ട് കൊടുത്തേ, അതിൻ്റെ ഉള്ളിലേക്കൊക്കെ തന്നെ നന്നായിട്ടൊന്ന് മസാല പിടിക്കണം. അതിനുവേണ്ടി നമുക്ക് 5 മിനിറ്റ് ഒന്ന് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് വഴുതനയും നന്നായിട്ടൊന്ന് കറിയിൽ നന്നായിട്ടൊന്ന് മാച്ച് ചെയ്ത് കിട്ടും കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ അതിൽ ഉപ്പിട്ടത് നല്ല കറക്റ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. നമ്മളിപ്പോൾ ഇതൊരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നന്നായിട്ട് എണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വഴുതനങ്ങി നന്നായിട്ടൊന്ന് കറിയിലൊന്ന് പിടിച്ച് നന്നായി ഒന്ന് വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ തന്നെ നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ, ആ കറിയുടെ ആ ഒരു ചെറിയ ജീരകത്തിൻ്റെയും
അതുപോലെ തന്നെ ആ ഒരു പുളിയുടെയും എല്ലാത്തിനെയും നല്ലൊരു സ്മെല്ലാണ്. സാമ്പാറിൻ്റെ ഒരു കളറാണ് ഏകദേശം ഇതിന്. നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം ഇതിൻ്റെ കളർ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഇനി അതൊരു നല്ലൊരു സെർവിങ് ബോർഡിലേക്ക് മാറ്റട്ടെ. അങ്ങനെ നമ്മുടെ തമിഴ്നാടൻ സ്റ്റൈൽ വഴുതനങ്ങ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ലൊരു ഒഴിച്ചു കറിയാണ്. നമ്മുടെ സാമ്പാറിൻ്റെയൊക്കെ പോലെ തന്നെയാണ്, പക്ഷേ ടേസ്റ്റിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മുടെ ചോറിനായാലും അതുപോലെ തന്നെ ചപ്പാത്തിക്കൊക്കെ തന്നെ നല്ല മാച്ച് ചെയ്തിട്ടുള്ള ഒരു കറിയാണ്. വീട്ടിലെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു വെറൈറ്റി കറിയാണ് കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. ഇത്തരത്തിൽ പുതുമയാർന്ന കറികളുമായിട്ട് ഡിഷസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.